ഹായ്, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ പടം ഇറങ്ങി തിയേറ്ററിൽ നിന്നൊക്കെ പോയി എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാവുന്ന ഒരു വേൾഡ് മൂവിയെക്കുറിച്ച് പറയാനാണ്. യെസ്, അവതാർ 2. കഴിഞ്ഞ മാസമാണ് അത് റിലീസ് ചെയ്തു. ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇത്ര ഇത്രയൊക്കെ ഡേറ്റായി. ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞു. ചില തിയേറ്ററുകളൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നിരുന്നാലും ആ പടം രണ്ട് വട്ടം കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് ചില വർത്തമാനങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കണക്കുകൂട്ടണ്ട. എൻ്റെ ഒരു എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചത്. എന്നോടും അത് പറയണമെന്ന് ഞാൻ അദമ്യമായി ആഗ്രഹിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് പറയാൻ വന്നത്. ഓക്കെ, അതായത് ഞാൻ ആ മൂവി ഇറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം പലരോടും തിരക്കി, എങ്ങനെയുണ്ട് പടം, ആരും ഒന്നും പറയുന്നില്ല. ഭയങ്കര ന്യൂസിനോടൊക്കെ ആണല്ലോ ആ മൂവി റിലീസ് ചെയ്യാൻ വന്നത്. December 10 റിലീസ് ചെയ്ത്. December 16 കഴിഞ്ഞു, 17 കഴിഞ്ഞു, അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആരോടൊക്കെയോ ചോദിച്ചു. ആർക്കും ഒന്നും പറയാനില്ല. പറഞ്ഞു ആ വലിയ ഗുണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ആരും ഒന്നും പറഞ്ഞു കിട്ടുന്നൊക്കെ ചിലക്കറിങ്ങനെ ഒരു ഓളത്തിനങ്ങ് അടിച്ചുപോയി. ഞാൻ അപ്പോൾ നമ്മളെന്താ സാറിന് ചെയ്യുക, നമ്മൾ ഉടനെ സോഷ്യൽ മീഡിയ കയറുന്നു, നമ്മൾ റിവ്യൂസ് എടുത്ത് നോക്കുന്നു. അപ്പോൾ റിവ്യൂസ് നോക്കിയപ്പോൾ ചില മഹാരഥന്മാരൊക്കെ, അതായത് നമ്മുടെ വ്ളോഗർ റിവ്യൂ മാമ്മമാരൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് വളരെ പ്രമുഖ ചാനലുകാരാണ് പറഞ്ഞിരിക്കുന്നത്, ഭയങ്കര ലാഗാണ് പടം, അന്യായ ലാഗ്. ടെക്നിക്കാലിറ്റീസ് കൊള്ളാം, ഓക്കെ ഫൈൻ, അതൊക്കെ നല്ലതാണ്. പക്ഷേ ലാഗ് ഒരു രക്ഷയില്ല. 3.5 മണിക്കൂറിൻ്റെ ആവശ്യമൊന്നും ആ പടത്തിനില്ല. മറ്റേ പഴയ, അതായത് അവതാർ 1 ആയിരുന്നു സൂപ്പർ എന്നൊക്കെയുള്ള പല അഭിപ്രായ പ്രകടനങ്ങൾ. ഓക്കെ, അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ ഓർത്ത് ഇത് ഇവരെന്താ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കസിൻ പയ്യൻ ഒരു പോയി, അവനൊരു പ്ലസ് ടുക്കാരനാണ്, അവൻ പോയി കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. കണ്ടു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിടാ, നീ ഒന്ന് എന്നോട് വന്ന് പറയണം എങ്ങനെയുണ്ടെന്ന്. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി അടിപൊളി പടമാണ്, കാണാതിരിക്കരുത്, ചേച്ചി കാണണം, റിവ്യൂ ഇടണം, സൂപ്പർ പടമാണ്, ഒന്നും പറയാനില്ല, ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയാനില്ല, ചേച്ചി പോയി കാണാൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ, അവൻ എന്നോട് വാഗുണ്ടാ പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകളിൽ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നെ അവിടെ എത്തിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇംഗ്ലീഷിനാണ് പോയി കണ്ടത്. ഐ മീൻ ആലപ്പുഴയിലെ ഒരു നല്ല തിയേറ്ററിൽ പോയി കണ്ടു. പടമെന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര പടം. അവതാർ 1 എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. ഞാനത് TVയിലാണ് കണ്ടത്, 2009 തോന്നുന്നു ആ പടം ഇറങ്ങിയതല്ലേ. പക്ഷേ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടപ്പോഴുണ്ടായ അനുഭവം ഉണ്ടല്ലോ, അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ജെയിംസ് ക്യാമറോൺ ആ പടം എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരാവട്ടെ, എന്തും അതിലെ പിന്നെ ഇലക്കൊടികളാവട്ടെ, പൂക്കളാവട്ടെ, അതിലെ മനുഷ്യരാവട്ടെ, ജീവികളാവട്ടെ, അല്ലെങ്കിൽ അവർ മാറി താമസിക്കുന്ന, അല്ലെങ്കിൽ ആ പാൻഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രഹവും, അല്ലെങ്കിൽ അവർ അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്ത് മാറുന്ന മറ്റേ കായ എന്ന് പറഞ്ഞിട്ടുള്ള സമുദ്ര ദ്വീപും ഒക്കെ, എത്ര ഒറിജിനാലിറ്റിയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളേതോ ടൂറിസ്റ്റ് പ്ലേസിൽ പോയ ഒരു ഫീലാണ്. ഒറിജിനലി നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നൊരു ഫീലാണ് നമുക്ക് ആ പടം ഇരുന്ന് കാണുമ്പോൾ, കാരണം അത്ര ഒറിജിനാലിറ്റിയാണ് അവിടുത്തെ മരങ്ങളും വെള്ളവും സമുദ്രവും സമുദ്രത്തിരകളും അതിനെ കാണിക്കുന്ന ആ മറ്റേ സീ മോൺസ്റ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പത്തക്കായാനെന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ ജീവിയൊക്കെ എത്ര ഒറിജിനാലിറ്റിയോടുകൂടിയാണ് അവരത് മേക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോഴാണ് ആ ഒരു പടത്തിൻ്റെ മഹിമ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഫീൽ ചെയ്ത് അവർക്കുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ, അതിൻ്റെ 3D എഫക്റ്റ് ആണ്. നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ കണ്ടു. സത്യത്തിൽ ആ സമുദ്രം, അത് പ്രത്യേകിച്ചും മറ്റക്കായ എന്ന് പറഞ്ഞിട്ട് ദ്വീപിൽ പോയി നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സമുദ്രത്തിൻ്റെ അടിഭാഗങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ, ആ ഓൺ ദ സ്പോട്ടിൽ ഞാൻ വിചാരിച്ചു എൻ്റെ മോളുകൂടെ എൻ്റെ കൂടെ വേണമായിരുന്നെന്ന്. ആ ഒരൊറ്റ വികാരത്തിൻ്റെ പേരിലാണ് ഞാൻ രണ്ടാമതേ എൻ്റെ വീട്ടുകാരോടുകൂടി പറഞ്ഞ് അവരെ ഇരുവി കയറ്റി എൻ്റെ മോളെയും കൂടെ വന്ന് മലയാളം വന്നിരുന്ന് കണ്ടത്. കാരണം അത് എക്സ്പീരിയൻസ്, ഓരോ കുഞ്ഞുങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിപ്പോയി. കാരണം അതൊരു ബ്രഹ്മാണ്ഡ മൂവി എന്നല്ല പറയേണ്ടത്, ഒരു 100-year മൂവി, ഒരു വേൾഡ് മൂവി. അത് മലയാളത്തിൽ അവർ സൂപ്പറായിട്ടത് ഡബ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. അതും അതിനും ഒന്നും പറയാനില്ല. പിന്നെ 3.5 മണിക്കൂറത്തെ ലാഗ് ഉണ്ടെന്ന് ചില അമ്മ്യാമന്മാർ അധിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷം കൊണ്ടുണ്ടാക്കിയൊരു പടം, അതായത് ഒരു നല്ല ഹിറ്റ് മൂവിയുടെ, അതായത് അവതാർ 1 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹിറ്റ് മൂവിയായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ ഇമാജിനേഷനിലുള്ള, അല്ലെങ്കിൽ ഇനി ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഇമാജിനറി ഫിക്ഷനാണ്, സയൻസ് ഫിക്ഷനാണ് അത്. അത് വമ്പൻ ഹിറ്റായിരുന്നു. ആ ഹിറ്റിലേക്ക് വരാൻ 12 വർഷത്തോളം അതിൻ്റെ സംവിധായകരും അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും എടുത്തു. എന്നിട്ട് അതിനെ, അത്ര വർഷത്തെ അവരുടെ അധ്വാനത്തെ, അവരുടെ ടെക്നിക്കാലിറ്റീസിനെ ഒരു വെറും 3.5 മണിക്കൂറുകൾക്കുള്ളിൽ കാച്ചി കുറുക്കി അത് തിയേറ്ററുകളിൽ എത്തിച്ചു. ഏറ്റവും നല്ല കാഴ്ച വിസ്മയത്തോടെ, കാഴ്ച വസന്തത്തോടു കൂടി അവരെത്തിച്ചു. അതിനെ ഇത്രയും എന്താ പറയുക,
ലാഗാണെന്ന ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്യിക്കാൻ എങ്ങനെ ഇവർക്കൊക്കെ, പ്രത്യേകിച്ച് ഈ റിവ്യൂവേഴ്സ് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ യഥാർത്ഥ സിനിമ ലവേഴ്സാണോ അതോ വെറും കാശിന് വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു ചാനലൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്, എനിക്കറിയില്ല കേട്ടോ. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയാൻ പഠിക്കൂ, അതായിരിക്കും കുറച്ചുകൂടെ. കാരണം പാവപ്പെട്ട പ്രേക്ഷകരാണ് ഇതിനൊക്കെ അനുഭവിക്കുന്നത്. അപ്പം നല്ലതിനെ നിങ്ങൾ കുറേ ബൂസ്റ്റ് ചെയ്യൂ, ആൾക്കാർ പോയി കാണട്ടെ. ശരിയാണൊക്കെയാ, നിങ്ങൾക്ക് ക്യാമറ പൈസയും തരുന്നില്ല, എങ്കിലും ഒരു കലയല്ലേ അത്. ആ കല ഇത്രയും പ്യുവറായിട്ട് ഇത്രയും സൂപ്പറായിട്ട് അവരെടുത്തു. വെറുതെ ഒരിക്കലും ഇങ്ങനൊരു ബ്രഹ്മാണ്ട പടം ഉണ്ടാവില്ല അല്ലേ. ഒരു ദിവസത്തെ ഒരു രാത്രിയിലോ കഷ്ടപ്പാടല്ല, വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. അത് അത്രയും അറ്റം ബ്യൂട്ടിഫുൾ, അതായത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെ തന്നെ അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇനി ഒന്നും എനിക്ക് പറയാനില്ല, കാരണം എല്ലാവരും കണ്ടു കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു വികാരം ഞാൻ നിങ്ങളോട് തീവ്രമായി പറയണമെന്ന് ആഗ്രഹിച്ചു അതിനെക്കുറിച്ച് കണ്ടപ്പോൾ. ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പറഞ്ഞ കുറേ ചാനലുകാരുണ്ട്. മോശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ലാഗ് അടിച്ചു, അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റീസ് മാത്രം കൊള്ളാം, കുഴപ്പമില്ല, എനിക്കറിയില്ല. ഇനിയൊരു എത്ര വർഷങ്ങൾ എടുത്താലായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ഹോളിവുഡ് മൂവി, ഹോളിവുഡ് അല്ല ഒരു ഒരു ലോകചിത്രം വരിക എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും കാണാൻ പറ്റാത്തവർക്ക് വളരെ ഒരു നഷ്ടമാണ്, കണ്ടവർക്ക് വളരെ ഒരു നല്ലൊരു കാഴ്ചയ്ക്കുള്ള വിരുന്നായിരുന്നു. അതിന് 3.5 മണിക്കൂർ തന്നെ പോരാ എന്നാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരിക്കലും അതിലൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അല്ലെങ്കിൽ VFX ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ ഇത്രയും ഒറിജിനാലിറ്റി ഉള്ളൊരു പടം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങുമോയെന്ന് എനിക്കറിയില്ല. ഇറങ്ങും, കാരണം ഉറപ്പായിട്ടും 2009 ഇറങ്ങി, അല്ലെങ്കിൽ 12 വർഷം മുമ്പ് ഇറങ്ങിയ അവതാറിൻ്റെ ഡബിൾ ധമാക്കയായിരുന്നു ഇപ്രാവശ്യം ഇറങ്ങിയ അവതാർ 2 എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇമ്പ്രവൈസ് ചെയ്തു, ഇമ്പ്രൂവ് ചെയ്തു, ഇമ്പ്രൂവ് എന്ന് പറഞ്ഞാൽ ഇത്രയോ മടങ്ങ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കുക, പ്രേക്ഷകരല്ല പ്രത്യേകിച്ച് റിവ്യൂ എടുക്കുന്ന ആൾക്കാരത് മനസ്സിലാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് പറയണമെന്ന് വെച്ചിട്ട് ആ ലാഗാണ് ഇതാണ് ഇത്രയൊന്നും ആവശ്യമില്ല മറ്റേതായിരുന്നു നല്ലത് ഒക്കെ കേക്ക് കാണുന്ന ഒരു മെജോറിറ്റിയുടെ ഒരു അഭിപ്രായം നിങ്ങൾ തിരക്കി നോക്കൂ. അങ്ങനെയാണോ അവർ പറയുന്നത്? അല്ല, അങ്ങനെ പറയുന്നവർ വളരെ കുറവാണെന്നാണ് ഞാൻ വായനയിലൂടെയും അറിവിലൂടെയും മനസ്സിലാക്കിയത്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക റിവ്യൂ ഇടുമ്പോഴത്തേക്ക്. പ്ലീസ് കാണുന്നവരെങ്കിലും പോയി കാണട്ടെ. ഓക്കെ, ബൈ ബൈ.